നമസ്കാരം. വിവാഹ സമയത്ത് ശ്രീരാമന് 13 വയസ്സാണ് പ്രായം. പിന്നീട് 12 വർഷക്കാലം അദ്ദേഹം സീതാദേവിയോടുകൂടി അയോധ്യയിൽ വാണു. ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്ന വാർത്ത പൗരമുഖ്യന്മാരിൽ നിന്ന് നാരദമുനി അറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി. ശ്രീരാമൻ ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നാരദമുനി ശ്രീരാമനെ കാണാനായി എത്തുന്നത്. ശ്രീരാമൻ നാരദമുനിയെ ഉചിതമാവണ്ണം സ്വീകരിച്ചു. സംതൃപ്തനായ നാരദമുനി ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം നാരദമുനി ഭഗവാനെ തൻ്റെ അവതാര ദൗത്യം ഓർമ്മിപ്പിച്ചു. അതായത് ബ്രഹ്മാദിദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം മനുഷ്യനായി അവതരിച്ചത്. രാക്ഷസന്മാരെയെല്ലാം കൊന്നൊടുക്കുക എന്നുള്ളതാണ് അവതാര ദൗത്യം. അങ്ങനെ ജഗത്പാലനം. ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ഞാൻ കൊടുത്ത വാക്കും എനിക്ക് ഓർമ്മയുണ്ട്. നാളെ തന്നെ ഞാൻ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. എൻ്റെ കൂടെ സീതയും ലക്ഷ്മണനും ഉണ്ടായിരിക്കും. രാവണാദി രാക്ഷസന്മാരെ എല്ലാം വധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മടങ്ങി വരികയുള്ളൂ. അങ്ങനെ ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കും. ഭഗവാന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ നാരദ മഹർഷി സ്വസ്ഥാനത്തേക്ക് മടങ്ങി. ഇവിടെ നിന്നും എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അതായത് സംസാര ദുഃഖത്തിൽ നിന്നും നിവർത്തിക്കാൻ അത്ര എളുപ്പമല്ല. ആത്മജ്ഞാനമുണ്ടായാലും പ്രാരബ്ധം അനുഭവിക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ. വിവേകം നശിക്കാതെ ഇരുന്നാൽ ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടാം എന്ന് മാത്രം. ശ്രീരാമനെ നാം ഏത് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്? സൂര്യവംശത്തിലെ ഇളമുറക്കാരനായോ, അതോ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായോ, അയോധ്യയുടെ ഭരണാധികാരിയായോ? ഇങ്ങനെയൊന്നുമല്ല. ശ്രീരാമൻ പ്രതിനിധാനം ചെയ്ത മൂല്യങ്ങളെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ചരിത്ര പഠനം നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കും, നമുക്ക് മാർഗദർശിയാവുകയും ചെയ്യും. ഇവിടെയാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും വ്യത്യാസപ്പെടുന്നത്. വാൽമീകി രാമായണത്തിൽ ഭക്തിഭാവം അത്ര പ്രകടമല്ല. ശ്രീരാമനെ മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അധ്യാത്മരാമായണത്തിൽ ഭഗവാന്റെ ആ ഒരു ഈശ്വരഭാവത്തിന്, അവതാരഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിഭാവം മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മത്തിനും അതേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വാൽമീകി മഹർഷി ഉദ്ദേശിച്ചത് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരണം. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഭാഗത്തു മാത്രമാണ് ശ്രീരാമൻ ഒരു അവതാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രീമന്നാരായണീയത്തിൽ ശ്രീരാമ അവതാരത്തെപ്പറ്റി പറയുന്നുണ്ട്. സോയം മർത്യാവതാര സ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. അതായത് നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് പല പാഠങ്ങളും നൽകാൻ, പലതും കാണിച്ചു തരാനാണ് ശ്രീരാമൻ മനുഷ്യനായി അവതരിച്ചത്. തൻ്റെ ഐശ്വര്യഭാവത്തെ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ മാനുഷിക ഭാവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ശ്രീരാമൻ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓരോ സന്ദർഭങ്ങളും നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് പാഠമാണ്. അതുകൊണ്ടാണ് ശ്രീരാമനെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത്. നമസ്കാരം.